സ്വർണ്ണക്കടത്ത് കേസ് ബാംഗ്ലൂരിലെ കോടതിയിലേക്ക് മാറ്റാൻ കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം. കേസ് ബാംഗ്ലൂരിലേക്ക് മാറ്റണമെന്ന് അഭ്യർത്ഥിച്ച് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, അതായത് ഇ ഡി, കൊച്ചി സോൺ അസിസ്റ്റൻ്റ് ഡയറക്ടർ സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചു. സ്വപ്ന സുരേഷ്, സരിത്ത്, സന്ദീപ് നായർ, ശിവശങ്കർ എന്നിവർ പ്രതികളായി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ കോടതിയിലുള്ള കേസാണ് ബാംഗ്ലൂരിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നത്. ഡൽഹിയിൽ നടന്ന രണ്ട് ഉന്നതതല യോഗങ്ങളിലാണ് കേസ് കേരളത്തിന് പുറത്തേക്ക് മാറ്റാൻ തീരുമാനമായത്. മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനുമെതിരെ പ്രതിയായ സ്വപ്ന സുരേഷ് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച ശേഷമാണ് ഡൽഹിയിൽ ഉന്നതതല യോഗങ്ങൾ നടന്നത്. അത് ശ്രദ്ധേയമാണ്. കേന്ദ്ര ധനമന്ത്രാലയം, ആഭ്യന്തര മന്ത്രാലയം, നിയമ മന്ത്രാലയം തുടങ്ങിയ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരും കേന്ദ്ര സർക്കാരിൻ്റെ സീനിയർ അഭിഭാഷകരുമാണ് ആ യോഗങ്ങളിൽ പങ്കെടുത്തത്. സ്വപ്ന സുരേഷിൻ്റെ മൊഴി പുറത്തു വന്ന ശേഷം അവർക്കെതിരെ എടുത്ത കേസും പോലീസിൻ്റെ ഇടപെടലുകളും ഈ യോഗങ്ങളിൽ ചർച്ചയായി. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ സ്വപ്നയുടെ മൊഴി June 22, 23 തീയതികളിൽ ED രേഖപ്പെടുത്തിയിരുന്നു. സ്വപ്ന സ്വന്തം നിലയിൽ മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ രഹസ്യമൊഴി നൽകിയ ശേഷമായിരുന്നു ED ഈ മൊഴിയെടുപ്പ്. മുഖ്യമന്ത്രി പിണറായി വിജയനെയും സർക്കാരിനെയും അപകീർത്തിപ്പെടുത്താനും മുൾമുനയിൽ നിർത്താനുമാണ് കേസ് കേരളത്തിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നത്. സ്വപ്ന മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കെതിരെ നൽകിയ മൊഴിയാണ് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ BJPയും കേന്ദ്ര സർക്കാരും ശ്രമിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസുകളുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും എതിരെയുള്ള സ്വപ്നയുടെ പുതിയ ആരോപണങ്ങളെപ്പറ്റി തുടരന്വേഷണത്തിനാണ് കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നതെന്നാണ് സൂചന. 2 വർഷത്തിനപ്പുറം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ഈ കേസുകൾ രാഷ്ട്രീയമായി മുതലെടുക്കാമെന്നാണ് അവരുടെ കണക്കൂട്ടൽ. അതേസമയം കൊടകര കുഴൽപ്പണക്കേസിൽ പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ച് 1 വർഷമായിട്ടും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, അതായത് ED, നടപടിയെടുത്തില്ല. തെരഞ്ഞെടുപ്പിനായി BJP ഇറക്കിയ 5.5 കോടി രൂപയുടെ കുഴൽപ്പണം കൊടകരയിൽ കവർന്ന കേസിൽ വൻ ഹവാല ഇടപാടാണ് കേരള പോലീസ് കണ്ടെത്തിയത്. കവർച്ചാ സംഘത്തെയും അറസ്റ്റ് ചെയ്തു. കള്ളപ്പണ നിരോധന നിയമമനുസരിച്ച് കുഴൽപ്പണം ഇടപാട് അന്വേഷിക്കേണ്ട ചുമതല ED വിശദമായ റിപ്പോർട്ട് അന്വേഷണ സംഘം അവർക്ക് സമർപ്പിച്ചത്. BJP സംസ്ഥാന പ്രസിഡന്റ് K.സുരേന്ദ്രൻ്റെ അറിവോടെ 9 ജില്ലകളിലായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 41.4 കോടി രൂപയും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 12 കോടിയും ഉൾപ്പെടെ 53.40 കോടി രൂപയുടെ കുഴൽപ്പണ ഇടപാട് നടന്നതായി അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലുണ്ട്. കുറ്റപത്രത്തിൻ്റെ കോപ്പിയും ED സമർപ്പിച്ചിരുന്നു. പണമിറക്കിയത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണെന്ന സൂചന ലഭിച്ചതിനാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പണത്തിൻ്റെ ഉറവിടം അന്വേഷിക്കുന്നതിന് ആദായനികുതി വകുപ്പിനും റിപ്പോർട്ട് നൽകിയിരുന്നു. കർണാടകത്തിൽ നിന്ന് കൊണ്ടുവന്ന പണമാണ് കൊടകരയിൽ കവർന്നത്. ധർമ്മരാജൻ എന്ന ഏജൻ്റ് വഴി BJP ആലപ്പുഴ ജില്ലാ ട്രഷറർക്ക് എത്തിക്കാനുള്ളതായിരുന്നു ഈ പണം. 2021 ഏപ്രിൽ 3 പുലർച്ചെയായിരുന്നു കവർച്ച. April 6 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം 7 കൊടകര പോലീസിൽ പരാതി നൽകിയത്. ആദ്യം 25 ലക്ഷം രൂപ നഷ്ടപ്പെട്ടെന്നായിരുന്നു പരാതി. അന്വേഷണത്തിൽ കൂടുതൽ സംഖ്യ കണ്ടെടുത്തതോടുകൂടിയാണ് കുഴൽപ്പണ കേസ് പുറത്തു വന്നത്. വ്യക്തമായ തെളിവുകളുള്ള ഈ കേസ് അന്വേഷിക്കാതെയാണ് ഒരു കള്ളക്കടത്ത് കേസിലെ പ്രതിയുടെ ആരോപണം മുൻനിർത്തി അന്വേഷിക്കാൻ ഓടി നടക്കുന്നത്. അന്വേഷിക്കേണ്ട എന്നല്ല പറയുന്നത്, അന്വേഷിക്കണം. കുറ്റക്കാരെ കണ്ടെത്തുകയും വേണം.